വീണ്ടും സർക്കാരിനെ വെല്ലുവിളിച്ച് ഗവർണർ രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ കോടതി വിധിയുമായി വരട്ടെ അപ്പോൾ കാണാമെന്നാണ് ഗവർണറുടെ നിലപാട് മുഖ്യമന്ത്രിക്കും മാധ്യമങ്ങൾക്കുമെതിരെയും രൂക്ഷ വിമർശനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടനാ ബാധ്യത നിർവഹിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തിയ ഗവർണർ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചു ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ബില്ലുകളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ഒരു തവണ പോലും രാജ്ഭവനിൽ എത്തിയില്ലെന്നാണ് ഗവർണറുടെ പരാതി ബില്ലുകളുടെ കാര്യത്തിൽ വിശദീകരിക്കാൻ മന്ത്രിമാരെ അയയ്ക്കുന്നു അത് പോരാ സർക്കാർ കാര്യങ്ങൾ മുഖ്യമന്ത്രി രാജ്ഭവനെ ധരിപ്പിക്കണമായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഗവർണർ റബ്ബർ സ്റ്റാമ്പാണെന്ന് കരുതരുത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് പരാതി ഉണ്ടെങ്കിൽ സർക്കാർ സുപ്രീം കോടതിയിൽ പോകട്ടെ സുപ്രീം കോടതി വിശുദ്ധ പശുവാണ് കോടതി പറയുന്നത് പാലിക്കാൻ താൻ ബാധ്യസ്ഥനാണ് സർക്കാർ കോടതി വിധിയുമായി വരട്ടെ ബംഗാൾ കേസിലെ പരാമർശം തനിക്കുള്ള ഓർമ്മപ്പെടുത്തലായി കരുതുന്നില്ല ഇതൊക്കെയാണ് ഗവർണർ പറയുന്നത് മാധ്യമങ്ങളെയും ഗവർണർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു മാധ്യമങ്ങൾ സെൻസേഷന് വേണ്ടി ശ്രമിക്കുകയാണ് മാധ്യമ പ്രവർത്തനം പരിഹാസ്യമാക്കിയെന്നതും മാധ്യമങ്ങളെ സമ്മർദ്ദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി അഞ്ചു മാസം മുതൽ രണ്ട് വർഷം വരെയുള്ള എട്ട് ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നിട്ടാണ് ഈ ഡയലോഗൊക്കെ കാച്ചുന്നത് നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി ബില്ലും ക്ഷീരകർഷക ക്ഷേമതി ബില്ലും ലോകായുക്ത ബില്ലും സർവകലാശാല നിയമ ഭേദഗതി ബില്ല് എന്നു വേണ്ട ഇത്രയും ബില്ലുകൾ ഗവർണർ തീരുമാനമെടുക്കാനുള്ളത് ഒന്നുകിൽ തീരുമാനമെടുത്ത് സർക്കാരിലേക്ക് അയക്കണം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വീഴണം അതുമല്ലെങ്കിൽ തിരിച്ചയക്കണം ഇതിൽ ഒന്ന് ചെയ്യാൻ ബാധ്യസ്ഥനല്ലേ ഗവർണർ അല്ലാതെ കോടതി പറയുന്നത് ചെയ്യാനാണോ ഗവർണർ ഇവിടെ ഇരിക്കുന്നത് തീരെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് അതിവിടുത്തെ ജനങ്ങൾക്കറിയാം